നമസ്കാരം കൊടുമ്പട്ടിണിയിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ് പാകിസ്ഥാൻ ഇപ്പോൾ എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിൽ നാണിച്ചിരിക്കുന്ന ഒരു ഹിമ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളുടെ പെരുമഴയാണ് മഞ്ഞുമലയിൽ പാറയ്ക്കടിയിലിരുന്ന ശബ്ദം വയ്ക്കുന്ന പുലിയുടെ വീഡിയോയാണ് ഇമ്രാൻഖാൻ പോസ്റ്റ് ചെയ്തത് ജിബിയിലെ കപ്ലുവിൽ നിന്ന് നാണിച്ചിരിക്കുന്ന പുലിയുടെ വിചിത്ര വീഡിയോ എന്ന ക്യാപ്ഷനോടെയാണ് ഇത് പങ്കുവച്ചത് എന്നാൽ പാകിസ്ഥാനിലെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇത്തരം വീഡിയോകൾ പങ്കുവെക്കാൻ നാണമില്ല എന്ന ചോദ്യങ്ങളാണ് ഇതിനെതിരെ ഉയരുന്നത് പാകിസ്ഥാനിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകുകയും രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയുമാണ് താങ്കൾ ചെയ്യേണ്ടത് രാജ്യത്ത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും ക്രമസമാധാന നില ശരിയാക്കാനും ശ്രദ്ധിക്കണം വന്യജീവി വകുപ്പ് കാര്യങ്ങൾ താങ്കൾ നോക്കേണ്ടെന്നും ആളുകൾ രൂക്ഷമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് തനിക്ക് വേറെ ജോലിയില്ലേ എന്നതുൾപ്പെടെ സാധാരണക്കാരായ ജനങ്ങൾ ഈ ട്വീറ്റിന് താരെ പ്രതികരിച്ചിട്ടുമുണ്ട് നാണയപ്പെരിപ്പും ഭക്ഷ്യവസ്തുക്കളുടെ വില കയറ്റവും മൂലം ഇമ്രാൻഖാൻ സർക്കാർ രാജ്യ വ്യാപകമായി പ്രതിഷേധം നേരിടുകയാണ് പാവപ്പെട്ടവരുടെ ജീവിതം ഇമ്രാൻഖാൻ സർക്കാർ നരകതുല്യമായി മാറ്റിയെന്ന് കാട്ടി രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളുൾപ്പെടെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം പാക് പ്രധാനമന്ത്രിയുടെ തോൽവി തുറന്നു സംബന്ധിച്ച് പാക് ആഭ്യന്തരമന്ത്രി റഷീദ് അഹമ്മദും രംഗത്തെത്തിയിരുന്നു വൻ അഴിമതിക്കാർ രാജ്യത്ത് വിലസുകയാണെന്നും ഇത്തരക്കാരെ കണ്ടെത്താനും നടപടിയെടുക്കാനും ഇമ്രാൻഖാന് സാധിക്കുന്നില്ലെന്നുമാണ് മന്ത്രിയുടെ തുറന്നു പറച്ചിൽ കറാച്ചിയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിനിടെയായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ ഈ പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഈ രാജ്യത്ത് അഴിമതിക്കാരുടെയും കള്ളപ്പണക്കാരുടെയും വേരുകൾ ആഴത്തിൽ ഓടിയിരിക്കുന്നു അവരെ കണ്ടെത്താനും നിയമത്തിന് മുന്നിൽ സാധിക്കുന്നില്ല അത് ഞങ്ങളുടെ കുറവാണെന്ന് തുറന്നു തന്നെ ഞങ്ങൾ സമ്മതിക്കുന്നു പണപ്പെരുപ്പത്തിനെതിരെ ജനങ്ങൾ വലിയ അങ്കലാപ്പിലാണ് എന്നാൽ അതിന് മുൻഭരണകൂടവും ഒരുപോലെ കുറ്റക്കാരാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടില്ല എന്നത് കുറ്റമാണെന്നും അഹമ്മദ് പറഞ്ഞു അതോടൊപ്പം മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പാകിസ്ഥാനിലേക്ക് മടങ്ങിയെത്തുന്നത് ഏറെ നാടകങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു അസുഖവുമില്ല ലണ്ടനിൽ ചികിത്സയ്ക്ക് പോയത് രാജ്യത്തെ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നും ഇവിടുത്തെ നീതിപീഠത്തെ കുറ്റപ്പെടുത്തിയതും രാജ്യത്തെയും ജനങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നും പാക് ആഭ്യന്തരമന്ത്രി അഹമ്മദ് ആരോപിച്ചു എന്നാൽ പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെയുമുള്ള മതഭ്രാന്തന്മാരുടെ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് കറാച്ചിയിലെ റാൻസോർ ലൈനിലുള്ള ക്ഷേത്രത്തെയാണ് ഇക്കഴിഞ്ഞ ദിവസം മതഭ്രാന്തന്മാർ കൂട്ടമായി ആക്രമിച്ചത് ക്ഷേത്രത്തിലെ ജോയ വിഗ്രഹം അക്രമികൾ ചുറ്റുക കൊണ്ട് അടിച്ചു തകർത്തു സംഭവത്തിൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നാട്ടുകാർ ചേർന്നാണ് ഈ മതഭ്രാന്തനെ പോലീസിൽ ഏൽപ്പിച്ചത് എന്നാൽ പാക് ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് ക്ഷേത്രങ്ങൾ തകർക്കുന്നതെന്ന് ബി ജെ പി തുറന്നടിച്ചു ഹിന്ദുക്കളുടെ ആരാധനാലയമായതുകൊണ്ടാണ് മതമൗലികൾ ഇതിന് പൂർണ്ണ ബി ജെ പി നേതാവ് മഞ്ചീന്ദർ സിർസ പറയുന്നത് എന്തായാലും പാകിസ്ഥാന്റെ ഭരണം ഒന്നൊന്നായി തകർന്നടിയുകയാണ് ഇതിനെതിരെ ജനങ്ങളുടെ രൂക്ഷമായ വിമർശനങ്ങളും ഉയരുന്നുണ്ട് വെബ് ഡെസ്ക് tato menos